നാട്ടിൽ എത്ര നല്ല മൊഞ്ചത്തി കുട്ടികളുണ്ട്, എന്നിട്ട് എനിക്ക് പോയിട്ട് കുട്ടിയതോ ഒരു ചോക്ലിനെ ഇപ്പൊ കെട്ടിപ്പോയില്ലെന്ന് വിചാരിച്ച് സമാധാനിക്കാന്ന് വെച്ചാ അതിനും കഴിഞ്ഞു റബ്ബേ. ഓന്റെ കൂട്ടുകാർക്കെല്ലാം രണ്ടു മൂന്ന് കുട്ടികളായി, ഇവിടെ ഒന്നുമില്ല. കൊല്ലം നാലായി എന്നിട്ടും ഇങ്ങനെ ഇവിടെ അങ്ങനെ നിൽക്കുക മൊച്ചിപ്പോഷമായിട്ട് രണ്ടോളം കാലത്ത്. ഞാനെന്തെങ്കിലും പറഞ്ഞ ഓളൊരു പൂങ്കണ്ണീര്, എന്നിട്ട് അത് കണ്ടിട്ട് ആ ചെക്കൻ വന്നിട്ട് നിനക്കറിയാവുന്ന അല്ലേ ഉമ്മാന്റെ സ്വഭാവം, അതിന്റെ മനസ്സിലൊന്നുമില്ല ഇങ്ങനെ കലപല കലപല എന്ന് പറയല്ല. എനിക്ക് വിഷമൊന്നുമില്ല, എനിക്ക് മനസ്സിലാവും. ഉമ്മാക്കാകെ മോനായിട്ടുള്ളത് ഇക്ക മാത്രല്ലേ, ഒരു പേരക്കുട്ടി താലൊലിക്കാൻ കഴിയാത്ത എന്റെ വിഷമ. പക്ഷെ ഇങ്ങനെ കേൾക്കുമ്പോ നെഞ്ചു പഴയക്ക ശരിയോ? ശരിയോ? പിന്നെ ഉമ്മ എന്തിനാണ് പാവത്തിന്റെ രാവിലെ തന്നെ ഇങ്ങനെ കുട്ടാൻ നിക്കണ? എന്നും പഠിച്ചവനോട് ഇങ്ങനെ ദുആ ചെയ്യാ ഉമ്മാക്ക് ഒരു കുഞ്ഞിനെ കാണിച്ചു തരാൻ വേണ്ടിട്ട്. പോവത്തരം കൊണ്ട് എപ്പോഴും പാറയെന്നാണ് വിചാരം. ഇന്നോടിപ്പോഴേ ചില നേരത്തോളം ഒപ്പത്തിനിപ്പോ പറയുന്നുണ്ട്. എന്താണ് ഉമ്മ അങ്ങനെ? ഉമ്മാന്റെ വിഷമം എനിക്ക് മനസ്സിലാവും. എന്ന് കരുതിയ പാവത്തിന് ഇങ്ങനെ വെറുതെ. ഞാനേ അൽത്താഫിന്റെ ഭാര്യയെ കാണിച്ച ഡോക്ടറെ ബുക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇന്ന് വൈകുന്നേരം തന്നെ എല്ലാവരും കൂടി ഒന്ന് പോയി കാണിക്കാം. ഇതിപ്പോ എത്രാമത്തെയാണ് മോനെ? ഇനിയിപ്പോ ടെസ്റ്റ് സ്കാനിങ് എന്നൊക്കെ പറഞ്ഞിട്ട് എത്ര പൈസ വേണം? കുറെ ഗുളിക മേടിക്കില്ലാതെ എന്തെങ്കിലും കാര്യമുണ്ടായോ? ഞാൻ പറയാച്ച ഇനിയും പൈസ ചെലവാക്കണ്ട. ഇയോളങ്ങോട് പോയി ഒഴിക്കണം, നമുക്ക് ഇനി വേറെ നോക്കാലോ. നമ്മളൊരു പാവ എത്തിയമാ, അതും കേട് മക്കരുത്. പടച്ചോളം നിരക്കാത്തത് പറയുന്നതിന് ഒരു അതിരുണ്ട്. നീ എന്താ ചെയ്യുന്നത് മോനെ? വരും.
ഞാൻ റിസൾട്ട് നോക്കിയിരുന്നു. ഷംനയുടെ റിസൾട്ട് പ്രത്യേകിച്ച് കൊടുക്കുന്നില്ല, പോസിറ്റീവ്. പിന്നെ ചെറിയൊരു പ്രശ്നമുണ്ട്, പേടിക്കാനൊന്നുമില്ല. ഷമിയുടെ റിസൾട്ടില് ചെറിയൊരു പ്രോബ്ലം, അക്കൗണ്ടിന്റെ ഒരു പ്രശ്നം. അത് പേടിക്കൊന്നും വേണ്ട, അത് 4 മാസത്തെ ടാബ്ലറ്റ് കഴിച്ചാൽ ശരിയാവുന്നേ ഉള്ളൂ. ശരിയാക്കി എടുക്കാം കേട്ടാ, ലക്ഷ്മിക്കൊന്നും വേണ്ട, അമ്മ പേടിക്കൊന്നും വേണ്ട കേട്ടാ. ടാബ്ലറ്റ് ഇവർ കഴിക്കൊന്നു കൊടുക്കും, ശരിയാവും കേട്ടാ. റിസൾട്ട് ഒന്ന് സൂക്ഷിച്ചു കേട്ടോ, ആവശ്യം വരുന്ന. ഈ മരം താഴെ തന്നെ. പിന്നെ പേരക്കുട്ടികളൊക്കെ ആയിട്ട് സുഖമായിട്ട് കഴിയല്ലോ. സിസ്റ്റർ അത് വൈഫ് വന്നില്ലേ? വന്നിട്ടുണ്ട്. ആ സാർ, ഞാനിപ്പോൾ അതിന് മുമ്പ് വേറൊരു കാര്യം പറയാനാണ് വന്നേ. ആ പറയും. എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇനി വീട്ടിൽ ചെറിയൊരു പ്രോബ്ലം ഉണ്ട്. എന്താ വെച്ചാൽ, ഉമ്മ എപ്പോഴും പ്രശ്നമാണ്. ഡോക്ടർ എനിക്ക് വേണ്ടി ഒരു ഹെൽപ്പ് ചെയ്യുന്നു. പ്രശ്നം അതെ വെച്ചാൽ, ഈ പ്രശ്നമുള്ളത് ഡോക്ടർ എനിക്കാന്ന് പറയണം, അവൾക്കൊരു കുഴപ്പമില്ലാന്ന് പറഞ്ഞാൽ. അതെങ്ങനെ ഈ പറയും? അതൊക്കെ നടക്കുന്ന കാര്യമാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഉമ്മ എപ്പോഴും അവളിങ്ങനെ ഓരോന്ന് പറഞ്ഞിങ്ങനെ വിഷമിപ്പിച്ചുകൊണ്ടിരിക്കുക. അവൾക്ക് കുട്ടികളില്ല, പെണ്ണില്ലാന്നൊക്കെ പറഞ്ഞ് എന്നോട് വേറെ കല്യാണം കഴിക്കണമെന്നും. അപ്പം സാറ്, ഇതൊന്നും പ്രശ്നം എനിക്കാണെന്ന് പറഞ്ഞ് മനസ്സിലായിക്കൂടെ? അതൊക്കെ ഒരുപാട് പറഞ്ഞു നോക്കി സർ. സാർ, ഒരു ചെറിയ ഹെൽപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വലിയൊരു ഉപകാരം. പ്രശ്നം എനിക്കാന്ന് പറഞ്ഞാൽ മതി, അവൾക്കൊരു പ്രശ്നമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനൊന്നും പറയാൻ പറ്റില്ല. ഞാൻ സാറെ കാലിട്ടി, പ്ലീസ്. അത്രയാണ്.